ഗ്യാസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു പൈനാപ്പിൾ വെച്ചിട്ട് ഒരു ബാർബിക്യൂ നാഷണൽ സ്റ്റൈൽ ഒരു ഫ്രൈ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്രിൽഡ് ഫ്രൈ തവ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഞാനൊരു പൈനാപ്പിൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് ഞാൻ മുഴുവനൊന്നും ഒടുക്കില്ല, കുറച്ച് എടുക്കൂ. അപ്പം ഇത് ഒരു പൈനാപ്പിൾ ഇപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസും ഇവിടെ പറയാം. ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, കുറച്ച് ഉപ്പ് പൊടി കേട്ടോ. പിന്നെ ഒരു 1 ടീസ്പൂൺ ഇല്ല, 3/4 ടീസ്പൂൺ മുളക് പൊടി. ഇത് വെറും കാശ്മീരി ചില്ലി ആണെങ്കിൽ 1 ടീസ്പൂൺ എടുത്തോളൂ. ഇതിപ്പോൾ ഞാൻ രണ്ടും കാശ്മീരിയും ഓർഡിനറിയും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചിട്ടുള്ളതുകൊണ്ട് 3/4 ടീസ്പൂൺ എടുത്തത്. പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ, ബ്ലാക്ക് സോൾട്ട് 1/2 ടീസ്പൂൺ, കൈവശം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ചാറ്റ് മസാല 1/2 ടീസ്പൂൺ, ജീരകപ്പൊടി 1/4 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ കഷ്ടിയായിട്ട് കേട്ടോ. പിന്നെ ഇത് സിന്നമൺ പൗഡറാണ് നമ്മുടെ പട്ട പൊടിച്ചത്, അതൊരു 1/4 ടീസ്പൂൺ. പിന്നെ ജീരകപ്പൊടി 1/4 ടീസ്പൂൺ, പഞ്ചസാര 1/2 ടീസ്പൂൺ കേട്ടോ. അപ്പം നമുക്ക് ഇത് ആദ്യം പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം. ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലതാണ്. നമുക്കിപ്പോൾ വേഗം ഉണ്ടാക്കണമെങ്കിൽ 1 മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കണം. അപ്പം നമുക്ക് ആദ്യം പൈനാപ്പിൾ കട്ട് ചെയ്യാം. ഇങ്ങനെ ഒരു സൈഡ് സൈഡായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. ഈ ഈ മാർക്കുണ്ടല്ലോ, ഇതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഈ മുള്ളുണ്ടല്ലോ, അത് നമുക്കിങ്ങനെ നന്നായിട്ട് വിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ എല്ലാം കട്ട് ചെയ്തു. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പം ഞാൻ ഈ പകുതി പീസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഈ പൊടികളെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മുടെ പൈനാപ്പിള് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മുടെ പൈനാപ്പിൾ ബാർബിക്യൂ നാഷണൽ സ്റ്റൈൽ ഗ്രിൽഡ് ഫ്രൈ കേട്ടോ, അതിപ്പോൾ മാരിനേറ്റ് ചെയ്ത് റെഡിയായി. നമ്മളിപ്പോൾ 1/2 മണിക്കൂർ വെച്ചു കേട്ടോ. ഇനി നമുക്ക് 1/2 സ്പൂൺ ബട്ടർ, 1 സ്പൂൺ ഫുള്ളുണ്ട്. ഇത് നമുക്ക് പാനിലേക്ക് ചേർക്കാം. അപ്പോൾ ഇതിപ്പോൾ ഗ്രിൽഡ് തവയാണ്, സാധാരണ തവയായാലും മതി. ഇങ്ങനത്തെ ആകുമ്പോൾ ഇപ്പം ഞാൻ 1 ടീസ്പൂൺ ഫുള്ളായിട്ടിട്ടു അതിൽ നിന്ന് എടുത്തു. അപ്പം നമുക്ക് ഒരു സ്ക്യൂവറിൽ നമുക്കിതിങ്ങനെ കുത്താം കേട്ടോ. നമുക്ക് മരത്തിൻ്റെ സ്ക്യൂവർ ഉണ്ടെങ്കിൽ അതിൽ കുത്താം, അല്ലെങ്കിൽ പിന്നെ അതും ഇല്ലെങ്കിൽ നമുക്ക് ടൂത്ത് പിക്കില്ലേ അതിൽ 1 എണ്ണം 2 എണ്ണം വെച്ച് അങ്ങനെയും കുത്താം. ഞാനിപ്പോൾ ഇവിടെ ഓവനിൽ വെക്കണ സ്ക്യൂവർ ഉണ്ടല്ലോ ഗ്രിൽ ചെയ്യണത്, അതിലാണ് വെക്കുന്നത്. പിന്നെ നമുക്ക് പപ്പടം കുത്തിയില്ലേ അതിൽ മാറ്റാം കേട്ടോ. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. 4 ഭാഗം, 1 ഭാഗം അരി കഴിയുമ്പോൾ നെക്സ്റ്റ് അടുത്ത ഭാഗം തിരിക്കാം. അങ്ങനെ നമുക്ക് 4 വശം തിരിച്ച് തിരിച്ച്
നമുക്കത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബട്ടറ് ഞാനിപ്പോൾ ഒരു സ്പൂൺ ഇട്ടതിന് കുറച്ച് മാറ്റി. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ എക്സസ് ഉണ്ടെങ്കിൽ ഈ ഗ്രിൽഡ് തവയതുകൊണ്ട് നമുക്ക് ആ കുഴികളുണ്ടല്ലോ ആ ഗ്യാപ്പിലേക്ക് അത് വീണോളും. അപ്പോൾ എത്ര വേണം അത്ര ഇതിൽ നിൽക്കുള്ളൂ കേട്ടോ. ഇതിൽ എക്സസ് വന്നിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് നമുക്ക് കുറച്ചിങ്ങനെ മേലെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിങ്ങനെ ഒന്ന് തിരിച്ചു വെക്കാം കേട്ടോ. എന്നിട്ട് ഈ സൈഡിൽ നമുക്ക് കുറച്ച് എന്താ വെച്ചാൽ അപ്പം നമ്മൾ ഇത്രയും നേരം നമ്മൾ ഫ്രീസറിൽ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഉറച്ചിരിക്കും. ഞാനിപ്പോൾ പുറത്ത് തന്നെയാണ് നമ്മൾ വെച്ചത്. ഇതിന് ശരിക്കും എല്ലാ ഭാഗവും ഫ്രൈ ആയ ശേഷം നമുക്ക് കാണിക്കാം കേട്ടോ. ഇല്ലാത്തവർക്ക് ഇതെങ്ങനെ ടൂത്ത്പിക്കിൽ ഒരു രണ്ടെണ്ണം വെച്ച് കുത്തിയിട്ട് കണ്ടോ ഇങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു മൂന്ന് ടൂത്ത്പിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലത്തെ എടുത്തു കഴിഞ്ഞ് നമുക്ക് ഇതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു നല്ലൊരു വെറൈറ്റി ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് കമൻറ്റ് ബോക്സിലൂടെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് വരാം കേട്ടോ. ബിബിക്യു നാഷണൽ ഫ്രൈ ഗ്രിൽ ഫ്രൈ റെഡി ആയി കേട്ടോ. പൈനാപ്പിൾ ഗ്രിൽ ഫ്രൈ. അപ്പോൾ നമ്മൾ ഈ സ്ക്യൂവറിൽ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ പ്ലേറ്റിംഗ് ചെയ്യാം. പിന്നെ ഈ ടൂത്ത്പിക്കിലാക്കിയില്ലേ അതും ഞാൻ ഇതെങ്ങനെ എങ്ങനെയാണ് എടുക്കുന്നതും വെക്കേണ്ടതും കാണിക്കണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ നമുക്ക് രണ്ട് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചിടാം. റെഡി ആയതാണ്. ഇങ്ങനെ എടുക്കാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പൈനാപ്പിൾ ഗ്രിൽഡ് ഫ്രൈ റെഡി ആയി കേട്ടോ. ബാർബിക്യൂ നാഷൻ സ്റ്റൈൽ. അപ്പോൾ ഇങ്ങനെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. നമ്മൾ പൈനാപ്പിൾ കൊണ്ട് എപ്പോഴും ജ്യൂസ് ജാം അങ്ങനെയൊക്കെ അല്ലേ ഉണ്ടാക്കുക. പിന്നെ ബിരിയാണിയിലിടുക അല്ലേ, പൈനാപ്പിൾ ഉപ്മാവിലിടുക, അങ്ങനെയൊക്കെ അല്ലേ ചെയ്യുക. വെറുതെ പീസായിട്ട് കഴിക്കും. അപ്പോൾ ഇങ്ങനൊരു വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ, അതിനോടൊപ്പമുള്ള ഓളും പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ എല്ലാം വരുന്നതായിരിക്കും. അപ്പം നമുക്കിനി നെക്സ്റ്റ് ഒരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു, ബൈ.